അല്ല, രാമേശ്വരത്ത് വെച്ച് നിനക്ക് ഏതോ പുതിയ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടിയെന്ന് ഋഷി പറഞ്ഞല്ലോ. ആരാ അവരൊക്കെ? പുതിയ ഫ്രണ്ട്സോ? ആരാ അവരൊക്കെ? ആ എക്സ്പോയില് മഹാരാഷ്ട്രയിൽ നിന്നൊരു വിദ്യാ ഗുരുമൂർത്തി, പിന്നെ ഡൽഹിയിൽ നിന്നൊരു ഗീതാ ഗോസ്വാമി. സ്റ്റുഡൻസിന്റെ കാര്യമല്ല ഞാൻ ചോദിച്ചത്, അല്ലാതെ കുറച്ച് മുതിർന്ന ആൾക്കാര്. മുതിർന്ന ആൾക്കാരെന്ന് പറയുമ്പോ, ഓ, നമ്മുടെ ബാലിക സാറിന്റെ കാര്യം. ബാലിക സാറിന്റെ കാര്യം ഞാൻ മാഡത്തിനടുത്ത് പറഞ്ഞിട്ടുള്ളല്ലേ. അയാൾ ഒരു ഗ്യാങ്സ്റ്റർ അല്ലേ? അയാളുടെ കാര്യമല്ല ഋഷി പറഞ്ഞത്, വേറെ ഏതോ ഇത്തിരി ഏജ് കൂടിയ ഒരു ജീനിയസ് ആയിട്ടുള്ള ആരോ നീയുമായിട്ട് വലിയ കൂട്ടാണെന്നോ അയാൾ ഇടയ്ക്ക് നിന്നെ വിളിക്കാറുണ്ടെന്നോ അങ്ങനെ എന്തോ. അങ്ങനെ അന്ന് എന്റെ ബർത്ത്ഡേക്ക് ആ സ്വീറ്റ്സ് വാങ്ങി തന്നത് അയാളാണെന്ന് ഋഷി പറഞ്ഞു. എന്താ അയാളുടെ പേര്? രാജീവ് എന്നോ രാജേഷ് എന്നോ അങ്ങനെ എന്തോ ആണ് ഋഷി പറഞ്ഞത്. ഓ, നമ്മുടെ രാജീവ് സാറിന്റെ കാര്യം. എനിക്ക് ഇപ്പഴല്ലേ ആളെ പിടികിട്ടിയത്. ആ രാജീവ് സാർ സൂപ്പറാ. ഹീസ് എ ജീനിയസ് ഫെലോ. ആരാ അയാള്? രാജീവ് സാർ ആരാണെന്ന് ചോദിച്ചാ കൃത്യമായിട്ട് പറയാനൊന്നും എനിക്കറിയില്ല. പക്ഷെ ആള് നല്ല മിടുക്കന, നല്ല അറിവും പാണ്ഡിത്യമൊക്കെ ഉള്ള ഒരാള്. സൂര്യന് താഴെയുള്ള എല്ലാത്തിനെ കുറിച്ചും ആധികാരികമായി പറയാൻ പറ്റുന്ന അത്ര അറിവുള്ള ആളാണ് അദ്ദേഹം. ഈശ്വര, ഇത് ഞാൻ ഉദ്ദേശിക്കുന്ന രാജീവ് തന്നെ ആവൂ. അല്ല, ആൾക്ക് എത്ര വയസ്സുണ്ടാവും? അത്രയധികം പ്രായമൊന്നും ഇല്ല, മാഡത്തിനേക്കാളും ഒന്നോ രണ്ടോ വയസ്സ് കൂടും, അത്രേ ഉള്ളൂ. അയാള് എവിടുത്തുകാരനാന്ന് വല്ലതും പറഞ്ഞോ? ആള് മലയാളിയാ. പക്ഷെ ഇപ്പൊ സെറ്റിൽ ചെയ്തിരിക്കുന്നത് ചെന്നൈയിലാണെന്നാ പറഞ്ഞത്. എന്താ മാഡം, മാഡത്തിനറിയോ അയാളെ? എനിക്കറിയില്ല. അല്ല, എന്റെ കൂടെ വന്നിട്ട് നീ ആരൊക്കെയായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെന്ന് എനിക്കറിയണമല്ലോ, അതുകൊണ്ട് ചോദിച്ചത്. അല്ല, അയാളുടെ ഫോട്ടോ വല്ലതും ഉണ്ടോ നിന്റെ കയ്യില്? അയ്യോ, അത് പറഞ്ഞപ്പോഴാ ഓർത്തത്, സാറിന്റെ ഫോട്ടോ ഒന്നും എന്റെ അടുത്തില്ല. ഒരുമിച്ചൊരു സെൽഫി എടുക്കണമെന്ന് വിചാരിച്ചതാ, പക്ഷെ വിട്ടുപോയി. അതെ, സോഷ്യൽ മീഡിയയിൽ പ്രൊഫൈൽ പിക്ചർ ഒക്കെ ഉണ്ടായിരിക്കുമല്ലേ? സാറെങ്ങനെ സോഷ്യൽ മീഡിയ ഒന്നും ഉപയോഗിക്കുന്ന ആളല്ല. പൊട്ടിപ്പൊളിഞ്ഞൊരു പഴയ ഫോണാ രാജീവ് സാറിന്റെ കയ്യിലിരിക്കുന്നത്. അല്ല, ചെന്നൈയില് അയാൾ എവിടെയാ പഠിച്ചെന്ന് വല്ലതും പറഞ്ഞോ? സാർ പഠനം കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെന്നാ പറഞ്ഞത്. MBBSനോ മറ്റോ പഠിച്ചോണ്ടിരുന്നതാ, പിന്നെ ഡ്രോപ്പ് ഔട്ട് ആയി എന്നാ പറഞ്ഞത്. MBBSനോ? ശരിക്കും അങ്ങനെ തന്നെയാണോ അയാൾ പറഞ്ഞേ? അങ്ങനെ എന്തോ ആണ് പറഞ്ഞതെന്നാ എന്റെ ഒരു ഓർമ്മ. അപ്പോ ഞാൻ ഉദ്ദേശിച്ച ആളല്ലേ? എന്താ മാഡം, എന്തിനാ അയാളെ കുറിച്ച് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചത്? ഏയ്, ഒന്നുമില്ല. ഇതൊക്കെ ശരി തന്നെയാ, പക്ഷേ അതൊക്കെ താൻ അന്വേഷിക്കുന്ന രാജീവിനെ കണ്ടെത്തുന്നിടം വരെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ റാണിയമ്മ പഴയ റാണിയമ്മയാവും. പക്ഷേ ഒരു കാര്യം എനിക്ക് മനസ്സിലായി സർ, റാണിയമ്മയുടെ എത്ര മാത്രം സിൻസിയറായിട്ടാ ആ മനുഷ്യനെ സ്നേഹിച്ചിരുന്നെന്ന്. രാജീവ് എന്ന പേര് പറയുമ്പോഴും കേൾക്കുമ്പോഴും അവരുടെ കണ്ണുകൾക്കൊരു പ്രത്യേക തിളക്കമാ. അവരെപ്പോലൊരു സ്ത്രീക്ക് എങ്ങനെ ഒരാളെ ഇത്ര തീവ്രമായിട്ട് പ്രണയിക്കാൻ കഴിഞ്ഞു എന്നതാ എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. ഒരുപക്ഷെ ആ പ്രണയബന്ധം ഒരു നഷ്ടമോ ദുരന്തമോ ആയിപ്പോയതുണ്ടാവാം. റാണിയമ്മയുടെ ആറ്റിറ്റ്യൂഡും മറ്റുള്ളവരോടുള്ള പെരുമാറ്റവും ഒക്കെ ഇങ്ങനെ ആയിപ്പോയത്. പക്ഷേ എനിക്കെപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യമുണ്ട് സർ, ആദ്യത്തെ ടീച്ചറും നമ്പ്യാരംഗളും ആദ്യ സാറും ഒക്കെ പറഞ്ഞ കഥകളിലെ റാണി മാഡം സ്വന്തം തീരുമാനങ്ങളിലും ആഗ്രഹങ്ങളിലും ഒന്നും കടുകിട പോലും വിട്ടുവീഴ്ചയില്ലാത്ത ഒരു സ്ത്രീയായിരുന്നു. അങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെ താൻ ഇത്രയും സ്നേഹിച്ചിരുന്ന ഒരാളെ നഷ്ടപ്പെടുത്താൻ പറ്റും? അത് ചിലപ്പോ മുത്തശ്ശന്റെ എതിർപ്പ് കൊണ്ട് റാണിയമ്മയ്ക്ക് ആ മോഹം ഉപേക്ഷിക്കേണ്ടി വന്നതായിരിക്കാം. എന്തോ ആ പോർഷനിൽ എന്തോ ഒന്ന് മിസ് ചെയ്യുന്നുണ്ട്.
റാണി മാഡത്തിനായിരുന്നല്ലോ സാറിന്റെ മുത്തശ്ശന് ഏറ്റവും ഇഷ്ടം. അപ്പൊ സ്വാഭാവികമായും മോളുടെ കടുംപിടുത്തത്തിന് മുന്നിൽ ആച്ചം വഴങ്ങിക്കൊടുക്കല്ലേ വേണ്ടിയിരുന്നത്. ഇനി അഥവാ അദ്ദേഹം അതിന് വഴങ്ങിയില്ലെങ്കിൽ തന്നെ റാണി മാഡത്തിന് സ്വന്തം ഇഷ്ടം സാധിച്ചെടുക്കാൻ അന്നും വലിയ ബുദ്ധിമുട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നിട്ടും എന്തുകൊണ്ട് അവരുടെ പ്രണയം ഒരു ദുരന്തമായി മാറി? ഇനി ചിലപ്പോ ഈ രാജീവ് തന്നെ റാണിയമ്മ ഒഴിവാക്കിയതാണെങ്കിലോ? ചിലപ്പോ അതിന് പിന്നിൽ അയാളുടേത് മാത്രമായി എന്തെങ്കിലും കാരണങ്ങളുണ്ടെങ്കിലോ? പക്ഷേ സർ, തന്റെ പ്രണയത്തെ നിഷ്കരണം ഉപേക്ഷിച്ച ഒരാളുടെ പേര് കേൾക്കുമ്പോ സ്വാഭാവികമായും ഒരു സ്ത്രീയിൽ അയാളോടുള്ള ദേഷ്യവും വിരോധവും പകയൊക്കെ അല്ലേ പ്രതിഫലിക്കേണ്ടത്? പക്ഷേ ആ രാജീവ് എന്ന പേര് കേൾക്കുമ്പോഴൊക്കെ, അല്ലെങ്കിൽ അയാളെക്കുറിച്ച് എന്നോട് അന്വേഷിക്കുന്ന ഓരോ സെക്കൻഡിലും റാണി മാഡത്തിൽ ഞാൻ അങ്ങനെ ഒരു എക്സ്പ്രഷൻ അല്ല കണ്ടത്. ഹലോ, എന്ത് വേണം നിനക്ക്? മാഡം എന്താ ഞാൻ കൈ കാണിച്ചിട്ടും വണ്ടി നിർത്താതെ പോയത്? ഞാൻ ഒരു അത്യാവശ്യ കാര്യത്തിന് പോവാ. ലിഫ്റ്റ് പ്രതീക്ഷിച്ചാണെങ്കിൽ ഞാൻ കോളേജിലേക്കല്ല, വേറൊരു വഴിക്ക് പോയിട്ടേ ഞാൻ കോളേജിലേക്ക് എത്തുള്ളൂ. ഞാൻ മാഡത്തിന്റെ ലിഫ്റ്റ് പ്രതീക്ഷിച്ച് നിന്നതല്ല, മാഡത്തിനോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടായിരുന്നു. എന്താന്ന് വെച്ചാ പറഞ്ഞു തോലക്ക്. ഇന്നലെ എന്നോട് ഒരാളെ കുറിച്ച് ചോദിച്ചല്ലേ രാജീവ് സാറ്? ആ സാറിനെ കുറിച്ചൊരു കാര്യം പറയാനാ. എന്താ എന്താ നിനക്ക് പറയാനുള്ളത്? അതെ, ഇന്നലെ എനിക്കൊരു തെറ്റ് പറ്റിപ്പോയതാ. രാജീവ് സാറ് MBBS എന്നല്ല, എഞ്ചിനീയറിംഗിനായിരുന്നു. കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തു. റാണി മാഡത്തിനെ പോലെ ഗോൾഡ് മെഡലിസ്റ്റോ? ഇന്നലെ രാജീവ് സാർ എന്നെ വിളിച്ചിരുന്നു. അപ്പൊ ഞാൻ കൺഫേം ചെയ്യാൻ വേണ്ടി ഒന്നുകൂടി ചോദിച്ചറിഞ്ഞതാ. ആ ഈ വിവരം മാഡത്തിനോട് നേരിട്ട് പറയാൻ വേണ്ടി ഞാൻ ഇവിടെ കാത്തു നിന്നത്. മാഡത്തിന് തിരക്കല്ലേ, എന്നാ പിന്നെ നടക്കട്ടെ. ഇല്ലില്ല, നീ ഇവിടെ നിൽക്കേ, ഞാൻ ഇപ്പൊ വരാം. മാഡത്തിന് കണ്ടൂടെ, ഞാൻ നോട്ട്സ് എഴുതിയെടുത്തോണ്ടിരിക്കോ? നീ പറഞ്ഞതൊക്കെ സത്യാണോ? ഞാൻ പറഞ്ഞ സത്യാന്ന് കണ്ടപ്പോ മാഡത്തിന് വിശ്വാസായില്ലേ? ഇനി ഇത് വായിച്ചു നോക്കിയാലേ വിശ്വാസാവൂന്നാണെങ്കിൽ ഇത് വായിച്ചു നോക്കിക്കോ. ഞാൻ ഇതേ കുറിച്ച് അല്ല ചോദിച്ചത്. പിന്നെ നീ എന്നോട് ഫോണിൽ പറഞ്ഞ കാര്യങ്ങൾ സത്യാണോന്ന്? ഓ, ആ കാര്യം എന്റെ അറിവില് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ സത്യം എങ്കിൽ നീ എന്റെ ഒപ്പം ഒന്ന് വരണം. എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ആ അത് വേണ്ട, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ സത്യാന്ന് മാഡം അറിഞ്ഞു കഴിഞ്ഞല്ലോ. ഇനിയിപ്പോ എന്നോട് എന്ത് ചോദിക്കാനുണ്ടെങ്കിലും മാഡത്തിന് വേണ്ടി സ്പെയർ ചെയ്യാൻ ഇപ്പൊ എന്തേലും സമയമില്ല. അത്രയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കൈ കാണിച്ചപ്പോ മാഡം കാറ് നിർത്തണമായിരുന്നല്ലോ. അത് മാത്രല്ല, മാഡത്തിന്റെ കൂടെ വന്ന അന്നത്തെ പോലെ നല്ല രീതിയിലായിരിക്കില്ല നമ്മൾ പിരിയുന്നത്. വെറുതെ എന്തിനാ? അങ്ങനൊന്നും സംഭവിക്കില്ല. നീ വന്നേ, ഞാനല്ലേ വിളിക്കുന്നേ. നമുക്കൊരു കോഫിയും മറ്റോ കുടിക്കാം. വരുന്നേ? ഇല്ല മാഡം, നമ്മൾ തമ്മിൽ ശരിയാവില്ല, അതുകൊണ്ട. അതൊക്കെ നിന്റെ തെറ്റിദ്ധാരണയാ. നമ്മൾ തമ്മിൽ ശരിയാവാതിരിക്കാനോ? നീ വന്നേ, വാ. ആഹാ, എത്ര മനോഹരമായ കാഴ്ച! സൂര്യ ഒന്നുകൂടി ഒന്ന് ബലം പിടിച്ചിരുന്നെങ്കിൽ കുഞ്ഞുങ്ങളെ അമ്മമാരെടുക്കുന്നത് പോലെ സൂര്യ എടുത്ത് ഒക്കെ തിരുത്തി കൊണ്ടുപോയനെ നിന്റെ റാണിയമ്മ. അങ്ങനെ ഒരു കാലം ഇനി വേണമെങ്കിലും ഉണ്ടാവും ഡാഡി. അമ്മയും മോളും ഇങ്ങനെ സ്നേഹത്തോടെ ചേർന്ന് നടക്കുന്ന കാലം അത്ര വിദൂരമൊന്നും അല്ല. അതെനിക്ക് മനസ്സിലായി. പക്ഷെ ആ കാലം വരണമെങ്കിൽ
ഈ സത്യം സൂര്യൻ റാണി അറിയണ്ടേ? അത് ആരാരോട് ആദ്യം പറയുമെന്ന കാര്യത്തിൽ എനിക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ട് ഋഷി. കൺഫ്യൂഷൻ അടിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ, എന്നാലും അവരാ സത്യം മനസ്സിലാക്കേണ്ടവർ തന്നെയല്ലേ. ആദ്യം റാണിയമ്മ രാജീവിനെ തിരിച്ചറിയട്ടെ. ആ കടമ്പ കടന്നു കഴിഞ്ഞ പിന്നെ സ്വാഭാവികമായും അവരുടെ കുഞ്ഞിനെ അന്വേഷിക്കുന്ന ഊഴോ. ആ അന്വേഷണം ഒടുവിലെത്തി നിൽക്കുന്നത് സൂര്യയിലും. അതിനു മുമ്പ് പല പൊട്ടിത്തെറികളും നമുക്ക് പ്രതീക്ഷിക്കാം അല്ലടാ. അതെ, അതിന്റെ തീവ്രത എത്രമാത്രം കുറയ്ക്കാന്നുള്ളത് ഇനി നമ്മളിലുള്ള ടാസ്ക്. വരട്ടെ, ആദ്യം ഈ ഫേസ് ഒന്ന് കംപ്ലീറ്റ് ആവട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തതിനെ കുറിച്ച് ചിന്തിക്കാം.